ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 അല്ലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പോളിമേഴ്സ് എന്നുള്ള മൊഡ്യൂളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഒരിക്കൽ ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. 3 മാർക്കിന് ഒരു എക്സാമിന് ചോദിച്ചതാണ്. ഓർഗാനിക്കും ഇനോർഗാനിക് കോമ്പൗണ്ട്സിന് ഡിഫറൻസ് എഴുതുക. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ലിവിങ് മാറ്റർ. ലിവിങ് മാറ്ററിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം നോൺ ലിവിങ് മാറ്റർ. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവ് ലോ മെൽട്ടിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, വേറാസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഹാവ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എക്സിബിറ്റ് കോവാലന്റ് ബോണ്ടിങ്. ഓർഗാനിക് കോമ്പൗണ്ട്സിലെല്ലാം കോവാലന്റ് ബോണ്ടിങ് ആണ്, എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സിലെല്ലാം അയോണിക് ബോണ്ടിങ് ആണ്. ആൻഡ് ദി കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇസ് സ്ലോ. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നടക്കുന്ന റിയാക്ഷൻസ് എല്ലാം സ്ലോ റിയാക്ഷൻ ആണ്, എന്നാൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഇസ് ഫാസ്റ്റ്. ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, വേറാസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. And the next difference is organic compounds are insoluble in water, but they are soluble in organic solvents like benzene, carbon tetrachloride, etc. Whereas inorganic compounds are soluble in water and insoluble in organic solvents. പിന്നെ ഈ പോർഷനിൽ നിന്ന് രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദി യുണീക്നെസ് ഓഫ് കാർബൺ ആറ്റം. നമുക്കറിയാം ഒരുപാട് എലമെന്റ്സ് കോമ്പൗണ്ട് ഒക്കെ ഫോം ചെയ്യുന്നു എങ്കിലും കാർബൺ ആണ് എന്ത് ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് കാർബൺ ആണ്. അപ്പൊ ഈ കാർബണിന്റെ ഈ യുണീക് പ്രോപ്പർട്ടീസ്, ഈ ഐഡന്റിറ്റിക്കുള്ള കാരണങ്ങളായിട്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പറയാവുന്ന അതിന്റെ പ്രോപ്പർട്ടിയാണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി. കാറ്റനേഷൻ കപ്പാസിറ്റി എന്ന് പറയും. എന്താണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, ഒരു എലമെന്റിന് അതേ സ്പീഷീസിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ കാർബണുമായിട്ട് തന്നെ എന്താണ് സെൽഫായിട്ട് ലിങ്ക് ചെയ്യാനുള്ളത്, ബോണ്ട് ഫോം ചെയ്ത് സ്ട്രെയിറ്റ് ചെയിനും ബ്രാഞ്ചും ക്ലോസ്ഡ് ചെയിനും മോളിക്യൂളായി മാറാനുള്ള കപ്പാസിറ്റിയാണ് എന്ത് പറയുന്നത് കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദി സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെന്റ് ടു ഫോം കോമ്പൗണ്ട്സ് ഹാവിംഗ് സ്ട്രെയിറ്റ് ചെയിൻ ബ്രാഞ്ച് and closed chain is called catenation property. ഇതിലെ കാറ്റനേഷൻ പ്രോപ്പർട്ടി മാക്സിമം കാർബൺ ആണ്, അതുകൊണ്ട് അതാണ് കാർബണിന്റെ യുണീക്നെസ്സിനുള്ള ഒരു പോയിന്റ്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെങ്ത് ഓഫ് കാർബൺ കാർബൺ ബോണ്ട്. കാർബൺ കാർബൺ ബോണ്ടിന്റെ സ്ട്രെങ്ത് നമുക്കറിയാം. സൾഫർ സൾഫർ ബോണ്ട് ഉണ്ട്, നൈട്രജൻ നൈട്രജൻ, ഓക്സിജൻ ഓക്സിജൻ, സിലിക്കൺ സിലിക്കൺ ബോണ്ട് ഒക്കെ ഉണ്ടെങ്കിലും കാർബൺ കാർബൺ ബോണ്ട് സ്ട്രോങ്ങറും ആണ് സ്റ്റേബിളറും ആണ്. അതായത് ഒരു കാർബൺ കാർബൺ ബോണ്ടിന് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിസോസിയേഷൻ എനർജി കൂടുതലാണ്. അപ്പോൾ ഈ കാർബൺ കാർബൺ ബോണ്ടിന്റെ സ്ട്രെങ്തും അതിന്റെ ഒരു യുണീക്നെസ്സിന് കാരണമാണ്. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ടെട്രാ വാലൻസി. കാർബണിന് വാലൻസി ഷെല്ല് 4 ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് അതിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ദേ ഹാവ് ദി കപ്പാസിറ്റി ടു ഫോം 4 കോവലന്റ് ബോണ്ട്സ്. ദെൻ ഐസോമെറിസം. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് വെച്ചാൽ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല. അതിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയും. ആ ഫിനോമിന പറയുന്ന പേരാണ് ഐസോമെറിസം. അപ്പോൾ കാർബണിന്റെ യുണീക്നെസ്സിന് കാരണമായിട്ടുള്ള 4 പോയിന്റാണ് പറഞ്ഞത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആൻഡ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. സാച്ചുറേറ്റഡ് കോമ്പൗണ്ടും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിലെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, സിംഗിൾ കോവലന്റ് ബോണ്ടാണ്. എന്നാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ആ കോമ്പൗണ്ടിൽ ഒന്നോ അതിലധികമോ ആവാം, അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടാണ് എന്ത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഇനി സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ലെസ് റിയാക്റ്റീവ് ആണ് കമ്പയർ ടു അൺസാച്ചുറേറ്റഡ്, വേറാസ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആർ മോർ റിയാക്റ്റീവ്. ദെൻ 2 ടെസ്റ്റുകളാണിത്. ബ്രോമിൻ വാട്ടറിനെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഡീകളറൈസ് ചെയ്യത്തില്ല.
ബ്രോമിൻ എന്ന് പറയുമ്പോൾ നല്ല ഒരു റെഡിഷ് ഓറഞ്ച് കളറിലുള്ള ഒരു സൊല്യൂഷനാണ് ബ്രോമിൻ വാട്ടർ. അതിൽ ഈ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് സൊല്യൂഷനിലോട്ട് നമ്മൾ ബ്രോമിൻ വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ ബ്രോമിൻ വാട്ടറിൻ്റെ കളർ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. എന്നാൽ ബ്രോമിൻ വാട്ടറിൻ്റെ കളർ ഡീകളറൈസ് ചെയ്യുവാണ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെയാണ് ബെയേഴ്സ് റിയേജൻറ്റിൻ്റെ കളറിനെ ഡീകളറൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് സാച്ചുറേറ്റഡും ഡീകളറൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ്. ഈ കെമിസ്ട്രി ലാബിലൊക്കെ നമ്മുടെ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ കോമ്പൗണ്ട് എന്ന് നിങ്ങളുടെ ലാബ് എന്താണ് അനാലിസിസിൽ ചെയ്യാനുണ്ടായിരുന്നു. ഇനി നോക്കിയേ, ഒരു എക്സാമ്പിൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിളാണ് ഈഥേൻ. നോക്കിയേ, ഇവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ്. എന്നാൽ അൺസാച്ചുറേറ്റഡിന് ഒരു എക്സാമ്പിളാണ് വിനൈൽ ക്ലോറൈഡ്. ഇവിടെ നോക്കിയ ഒരു ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ എങ്കിലും ഉണ്ടെങ്കിൽ അവ അൺസാച്ചുറേറ്റഡ് ആണ്. ഇനി അടുത്തത് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഒരു രണ്ട് മാർക്ക് ക്വസ്റ്റൻ ആയിരുന്നു, എന്താണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്, എന്നിട്ട് ഏതെങ്കിലും രണ്ട് എണ്ണത്തിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എഴുതാൻ പറയും. നോക്കിയേ, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ദാറ്റ് ഡിറ്റർമിൻസ് ദി പ്രോപ്പർട്ടി ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടിയെ ഡിസൈഡ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു ആറ്റം ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആറ്റം ആയിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ഫംഗ്ഷണൽ ഗ്രൂപ്പ്. നോക്കേ, ഓർഗാനിക് കോമ്പൗണ്ട്, നെയിം ഓഫ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്, ഫോർമുല ഓഫ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇതിലേതെങ്കിലും രണ്ടെണ്ണം ചോദിക്കും, എക്സാമിന് ചോദിക്കും. നോക്കിയ ആൾക്കഹോൾ, ആൾക്കഹോൾ ആണെങ്കിൽ അതിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒ എച്ച് ഗ്രൂപ്പാണ്, അതിനെ പറയുന്നത് ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്നാണ്. കീറ്റോൺ, സി ഒ, കീറ്റോണിക് ഗ്രൂപ്പ് എന്ന് പറയും. ആൾഡിഹൈഡ്സ്, സി എച്ച് ഒ, ആൾഡിഹൈഡിക് ഗ്രൂപ്പ്. ആസിഡ്, സി ഒ ഒ എച്ച്, കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയും. അമീൻസ്, എൻ എച്ച് ടു ഗ്രൂപ്പ് വരുന്ന മോളിക്യൂൾസ് അല്ല, അമീൻസ് ആണ്, അമിനോ ഗ്രൂപ്പ്. അടുത്തത് ഈതേഴ്സ്, രണ്ട് ഗ്രൂപ്പുകളെ ഒരു ഓക്സിജൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്, ഈഥർ ഗ്രൂപ്പ് എന്ന് പറയും. ഇനി അടുത്തത് എസ്റ്റേഴ്സ്, എസ്റ്റേഴ്സിന് ഉള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? സി ഒ ഒ ആർ, ആൻഡ് ദി ഗ്രൂപ്പ് നെയിം ഈസ് എസ്റ്റർ ഗ്രൂപ്പ്. നെക്സ്റ്റ്, അപ്പോൾ ഈ തേർഡ് മോഡ്യൂളിന്റെ ഒരു ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് പോളിമേഴ്സിനെ കുറിച്ചാണ്. പോളിമേഴ്സ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതും നമുക്ക് സെലക്ട് ചെയ്ത് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നോക്കേ, ഇതിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ പോളിമേഴ്സ്, എക്സ്പ്ലെയിൻ ഹോമോ പോളിമർ ആൻഡ് കോ പോളിമർ വിത്ത് വൺ എക്സാമ്പിൾ ഈച്ച്. ഇതൊക്കെ നാല് മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫൈൻ പോളിമറൈസേഷൻ, മൂന്ന് മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ അഡീഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഇത് ഇത്രയാണ് ഈ പോളിമേഴ്സ് സെക്ഷനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു എസ്സേയുടെ പാർട്ടായിട്ട് വന്നതാണ്. അപ്പം നോക്കിയ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പോളിമർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്, വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ടേംസ് പോളി ആൻഡ് മെർ. പോളി മീൻസ് മെനി ആൻഡ് മെർ മീൻസ് യൂണിറ്റ് ഓർ പാർട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരുപാട് പാർട്ടുകളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ടുകളോ യൂണിറ്റുകളോ കമ്പൈൻ ചെയ്ത് ഒരു വലിയ മോളിക്യൂൾ അല്ലെ, അങ്ങനെ ഓരോന്ന് ഓരോന്ന് കമ്പൈൻ ചെയ്ത് ഒരുപാട് പിന്നെ മോണോമേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? പോളിമേഴ്സ്. പോളിമേർ ഈസ് എ ലാർജ് മോളിക്യൂൾ ഡിഫൈൻഡ് ബൈ ദി യൂണിയൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. ദെൻ മോണോമർ, ഈ നമ്മൾ പറഞ്ഞു ഒരു പോളിമർ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകൾ ലിങ്ക് ചെയ്താണ് ഒരു പോളിമർ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഒരു സ്മോൾ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു സ്മോൾ യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? മോണോമർ. ദി സ്മോൾ മോളിക്യൂൾ ദാറ്റ് ഫോംസ് ദ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ പോളിമർ ഈസ് കോൾഡ് മോണോമർ. എക്സാമ്പിൾ പോളിത്തീൻ. പോളിത്തീൻ എന്ന് പറയുമ്പോൾ അതിലെ മോണോമർ ആരായിരിക്കും? ഈഥീൻ. ഇപ്പോൾ ഈഥീൻ ഗ്രൂപ്പുകൾ കമ്പൈൻ ചെയ്താണ് ആര് ഫോം ചെയ്യുന്നത്? പോളിത്തീൻ ഫോം ചെയ്യുന്നത്. നോക്കേ, ഈഥീൻ, ഈഥീൻ എന്ന് പറയുമ്പോൾ സി എച്ച് ടു, ഡബിൾ ബോണ്ട് സി എച്ച് ടു. അത് എൻ ടൈംസ്, അതായത് ഒരുപാട് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായി മാറി. ഈ എക്സ്റ്റൻഷൻ നമ്മളിങ്ങനെ കാണിച്ചിരിക്കുവാണ്, ഒരുപാട് യൂണിറ്റ്സുകൾ കമ്പൈൻ ചെയ്ത് എൻ യൂണിറ്റ് കമ്പൈൻ ചെയ്ത് ഇതാണ് എന്ത്? പോളിത്തീൻ. ഇവിടുത്തെ മോണോമർ എന്ന് പറഞ്ഞാൽ ആരാണ്? മോണോമറാണ്. മോണോമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈഥീനാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ ലിങ്ക് ചെയ്യുന്ന മോണോമറിനെ ബേസ് ചെയ്ത് നമ്മൾ പോളിമേഴ്സിനെ ഹോമോ പോളിമർ എന്നും കോ പോളിമർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. നോക്കിയേ,
ഇഫ് ദി പോളിമർ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമോർ, ഒരേ ടൈപ്പിലുള്ള മോണോമറുകൾ പോളിമറൈസ് ചെയ്താണ് ഒരു പോളിമർ ഫോം ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്താണ് ഒരു പോളിമർ ഫോം ചെയ്യുന്നുവെങ്കിൽ, അവയെ നമ്മൾ പറയും ഹോമോ പോളിമർ. ഹോമോ മീൻസ് സെയിം, ഒരേ മോണോമർ യൂണിറ്റുകൾ ലിങ്ക് ചെയ്ത്. നോക്കൂ, പോളിമർ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ഈസ് കോൾഡ് ഹോമോ പോളിമർ. എക്സാമ്പിൾ പോളിത്തീൻ, പോളിത്തീനിലെ മോണോമർ ആരാണ്? ഈഥീൻ. ഇനി PVC, പോളി വിനൈൽ ക്ലോറൈഡ്, അതിലെ മോണോമർ ആരായിരിക്കും? വിനൈൽ ക്ലോറൈഡ് ആയിരിക്കും. ഇനി കോ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തുവാണ്? ഹോമോ എന്ന് പറയുമ്പോൾ സെയിം, കോ ഡിഫറെന്റ്. ഡിഫറെന്റ് മോണോമേഴ്സ് ലിങ്ക് ചെയ്ത് ഉണ്ടാകുന്ന പോളിമേഴ്സിനെ പറയുന്ന പേരാണ് കോ പോളിമേഴ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ്. എക്സാമ്പിൾ ബ്യൂണായസ്. ബ്യൂണായസ് എന്ന് പറയുമ്പോൾ ബ്യൂണ 1,3-ബ്യൂട്ടാഡൈന്റെ ഷോർട്ട് ഫോം ആണ് ബ്യൂണ. യെസ് റെപ്രസെന്റ് സ്റ്റൈറീൻ. ബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ കോമ്പിനേഷൻ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്തുണ്ടാകുന്ന പോളിമറാണ് ബ്യൂണായസ്. ദെൻ ബേക്കിലൈറ്റ്. ബേക്കിലൈറ്റ് എന്ന് പറയുന്നത് ഫീനോളും ഫോമാൽഡിഹൈഡും പോളിമറൈസ് ചെയ്തുണ്ടാകുന്നതാണ് എന്ത്? ബേക്കിലൈറ്റ്. ദെൻ കംസ് ടു പോളിമറൈസേഷൻ. എന്താണ് പോളിമറൈസേഷൻ? പോളിമർ ഫോം ചെയ്യുന്ന ആ ഫിനോമിനൻ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണത് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ ഇസ് ദി കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് എ നമ്പർ ഓഫ് സിമിലർ ഓർ ഡിഫറെന്റ് മോളിക്യൂൾസ് ടു ഫോം എ സിംഗിൾ ലാർജ് മോളിക്യൂൾ വിത്ത് ദി എലിമിനേഷൻ വിത്ത് ഓർ വിത്തൌട്ട് ദി എലിമിനേഷൻ ഓഫ് വാട്ടർ, HCl, അമോണിയ എക്സെട്ര. ഇറ്റ് റിസൾട്ടഡ് ദി ഫോർമേഷൻ ഓഫ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഓർ കാർബൺ നൈട്രജൻ ബോണ്ട് ഇൻ ദി പ്രോഡക്റ്റ്. ഇപ്പൊ നോക്കിയാൽ ഒന്നുകിൽ സെയിം മോണോമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് മോണോമേഴ്സ് ആയിരിക്കാം. ഡിഫറെന്റ് മോണോമേഴ്സ് എന്ന് പറയുമ്പോൾ അവയിൽ ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്, ഇപ്പോൾ ഒരു ആസിഡും ഒരു ആൽക്കഹോളും തമ്മിൽ കമ്പയിൻ ചെയ്യാം അല്ലെ. ഇങ്ങനെ കമ്പയിൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഏതെങ്കിലും വാട്ടർ മോളിക്യൂളോ HCl അമോണിയ ഇതുപോലെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ചിലപ്പോൾ ഹോമോ പോളിമേഴ്സിന്റെ കേസിൽ ഇത് എലിമിനേഷൻ നടക്കില്ല. അതാണ് വിത്ത് ഓർ വിത്തൌട്ട് എലിമിനേഷൻ ഓഫ് വാട്ടർ, HCl ഓർ അമോണിയ ഇസ് കോൾഡ് പോളിമറൈസേഷൻ. ഇനി പോളിമറൈസേഷന്റെ ഫലമായിട്ട് കിട്ടുന്ന കോമ്പൗണ്ടിൽ എന്തുണ്ട്? പോളിമറിൽ എന്തുണ്ടാവും? കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ കാർബൺ സിംഗിൾ ബോണ്ടോ കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ടോ ഒക്കെ ഫോം ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് പോളി വിനൈൽ ക്ലോറൈഡാണ്. ഇവിടെ ഒരു ഹോമോ പോളിമറാണ്, അതായത് വിനൈൽ ക്ലോറൈഡാണ്. നോക്കെ, നമ്മുടെ ഈഥീനിലെ ഒരു H-നെ റീപ്ലേസ് ചെയ്തൊരു ക്ലോറിൻ വന്നു അല്ലേ. ഇപ്പൊ നമുക്ക് CH2 ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു ഈഥീൻ. ഇവിടെ എന്ത് പറ്റി? ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ ഒരു ക്ലോറിൻ വന്നപ്പോൾ ഇത് ആരായി മാറി? വിനൈൽ ക്ലോറൈഡ്. N മോളിക്യൂൾ വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറി? പോളി വിനൈൽ ക്ലോറൈഡ്. നോക്കിയാൽ ഈ ഡബിൾ ബോണ്ട് പോയി സിംഗിൾ ബോണ്ടായി. ഇതാണ് N ടൈംസ് പോളിമറൈസ് ചെയ്തു. അപ്പൊ ഇതാണ് പോളി വിനൈൽ ക്ലോറൈഡ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ അഡീഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. നമുക്ക് എക്സാമിന് അടുത്തതുകൊണ്ട്, അതായത് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല. നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. നോക്കൂ, എന്താണ് അഡീഷൻ പോളിമറൈസേഷനും എന്താണ് കണ്ടൻസേഷൻ പോളിമറൈസേഷനും? ഒരു ജനറലായിട്ട് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ടേം എന്ന് തന്നെ മനസ്സിലാവും. മോണോമോസ് ആഡ് ചെയ്ത് ഒരു ചെയിനായിട്ട് പോകുന്ന പോളിമറൈസേഷനാണ് അഡീഷൻ പോളിമറൈസേഷൻ. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളുള്ള മോണോമോസുകൾ തമ്മിൽ കെമിക്കൽ കോമ്പിനേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ബൈ പ്രോഡക്റ്റുകളായ HCl, അമോണിയ, പിന്നെ വാട്ടർ ഇതുപോലെയൊക്കെ ഉണ്ടായ എലിമിനേഷൻ നടന്നുണ്ടാകുന്ന പോളിമറൈസേഷനെയാണ് എന്ത് പറയുന്നത്? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. നമുക്കിതിന്റെ ഡിഫറൻസ് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ പോളിമറൈസേഷൻ, ദി പ്രോസസ് ഇൻ വിച്ച് സെവറൽ മോണോമോസ് ആർ ലിങ്ക് ടു ഫോം എ പ്രോഡക്റ്റ് ഓഫ് ഹയർ മോളിക്കുലാർ മാസ്. അതായത് മോണോമോസ് ആഡ് ചെയ്ത് ഒരു ഹയർ മോളിക്കുലാർ മാസിലുള്ള ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് അഡീഷൻ പോളിമറൈസേഷൻ. എന്നാൽ പ്രോസസ് ഇൻ വിച്ച് ടു ഓർ മോർ സ്മോൾ മോളിക്യൂൾ ജോയിൻ ടുഗദർ വിത്ത് ദി എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ, HCl ആൻഡ് അമോണിയ ടു ഫോം എ ഹയർ മോളിക്യൂൾ ഓർ അമോണിയ ടു ഫോം എ ഹയർ മോളിക്യൂൾ ഈസ് കോൾഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. രണ്ടാമത്തെ പോയിന്റ്, അഡീഷൻ പോളിമറൈസേഷന്റെ കേസിൽ മോണോമോസ് കണ്ടെയ്നിങ് വൺ ഓർ മോർ ഡബിൾ ബോണ്ട്, അതിൽ എന്തുണ്ടായിരിക്കണം? മോണോമോസിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. എന്നാൽ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടക്കണമെങ്കിൽ ആ മോളിക്യൂൾസിൽ എന്തുണ്ടായിരിക്കണം? ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ കാണണം. ആൽക്കഹോളിക് ഗ്രൂപ്പോ ആസിഡ് ഗ്രൂപ്പോ ഒക്കെ ഉണ്ടാവണം, ഏതെങ്കിലും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവണം.
ഇനി അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ, അതായത് മോണോമേഴ്സ് ആഡ് ചെയ്ത് പോകുന്നതാണ് അഡീഷൻ പോളിമറൈസേഷൻ. എന്നാൽ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷനാണ്, ഓരോരോ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. പിന്നെ എലിമിനേഷൻ നടന്നു, പിന്നെ അവ ആഡ് ചെയ്തു, അങ്ങനെ ഒരു സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ആണ് നടക്കുന്നത്. അഡീഷൻ പോളിമറൈസേഷൻ എക്സാമ്പിളാണ് പോളിത്തീൻ, PVC. എന്നാൽ കണ്ടൻസേഷൻ പോളിമറൈസേഷന്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, നൈലോൺ 66. ഇവിടെ നോക്കിയാൽ ഈ നൈലോൺ 66 എങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഹെക്സാ മെത്തിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡും ചേർന്ന് അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്തുണ്ടാകുന്ന ഒരു പോളിമറാണ് എന്ത്, നൈലോൺ 66. നോക്കിയാൽ ഹെക്സാ മെത്തിലിൻ ഡയമീൻ, നോക്കിയാൽ CH2 ഗ്രൂപ്പിനെയാണ് നമ്മൾ മെത്തിലിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. CH2 ഗ്രൂപ്പിനെയാണ് മെത്തിലിൻ എന്ന് പറയുന്നത്. മെത്തിലിൻ എത്രയുണ്ട്, 6 ഉണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഹെക്സാ മെത്തിലിൻ. ഇനി നോക്കിയേ അമീൻ ഗ്രൂപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ അമിനോ ഗ്രൂപ്പാണ് NH2 അല്ലേ, ഇതിൽ എത്ര അമിനോ ഗ്രൂപ്പ് ഉണ്ട്, 1, 2, അപ്പോൾ ഡൈ അമീൻ, അതാണ് ഹെക്സാ മെത്തിലിൻ ഡൈ അമീൻ പ്ലസ് അഡിപ്പിക് ആസിഡ്. അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു 4 മെത്തിലിൻ ഗ്രൂപ്പ് ഉള്ള ഒരു ഡൈ ആസിഡാണ്. നോക്കിയ രണ്ട് ആസിഡ് ഗ്രൂപ്പുണ്ട്, മെഥിലിൻ ഗ്രൂപ്പ് 4, ഇത് അഡിപ്പിക് ആസിഡ്. ഇവ തമ്മില് നമ്മൾ കണ്ടൻസേഷനൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു നോക്കിയാൽ, നമ്മുടെ ഹെക്സാ മെഥിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡും കൂടി പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഡൈ അമീനിലെ ഒരു ഹൈഡ്രജനും ആസിഡിലെ ഒരു OH കൂടി ചേർന്ന് ഇവിടെ എന്ത് ചെയ്യും, വാട്ടർ എലിമിനേറ്റ് ചെയ്യും, ബാക്കിയുള്ളത് എന്ത് ചെയ്യും, അങ്ങ് കമ്പൈൻ ചെയ്യുവാണ്. അപ്പൊ ഇവിടെ N മോളിക്യൂൾ ആടുന്നതുകൊണ്ട് ഇവിടെ നിന്നും അടുത്തൊരു ആസിഡ് വരണമെങ്കിൽ പോകാം, അതുകൊണ്ടാണ് ഒരു H പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ ആയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, പോളിമറൈസേഷൻ നടക്കും. ഇതാ നോക്ക് ഹെക്സാമെത്തിലിൻ അതുപോലെ എഴുതി, ഇവിടെ നിന്നൊരു H പോയി, വാട്ടർ പോയി, അപ്പോൾ ബാക്കി NH ആസിഡിന്റെ ഒരു OH പോയിട്ടുള്ള ബാക്കി CO ഗ്രൂപ്പും അതുപോലെ എഴുതി, ഇവിടെയും അടുത്ത ഒരു അമിനോ ഗ്രൂപ്പ് പറഞ്ഞെങ്കിൽ ഹൈഡ്രജനുമായിട്ട് OH പോകാം, അതാണ് അത് കാണിച്ചിട്ട് N ടൈംസ്. ഇതാണ് നൈലോൺ 66. നെക്സ്റ്റ് അപ്പോ അടുത്തത്